ഹായ് എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി എക്സാം ഒ ടി പി കൺഫർമേഷൻ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ കേരള പി എസ് സി എക്സാം ഒ ടി പി കൺഫർമേഷനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഒരു പി എസ് സി എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് അതിന് അപ്ലൈ ചെയ്യും. പിന്നീട് എക്സാം വരുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് പോയി എക്സാം എഴുതുന്ന ഒരു രീതിയായിരുന്നു. സോ പിന്നീട് അത്തരത്തിൽ ഒരുപാട് ആളുകൾ വെറുതെ എക്സാമിന് അപ്ലൈ ചെയ്യുകയും പിന്നീട് എക്സാമിന് അറ്റൻഡ് ചെയ്യാതെ എക്സാം എഴുതാതിരിക്കുകയും ചെയ്തതോടെയാണ് ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി പിന്നീട് കേരള പി എസ് സി കൊണ്ടുവന്നത്. അതായത് നമ്മൾ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. പിന്നീട് ഒരു കൺഫർമേഷൻ കൂടി നമ്മൾ ചെയ്യണം. ആ കൺഫർമേഷൻ കൂടി നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹാൾ ടിക്കറ്റ് വരുള്ളായിരുന്നു. സോ ഇത്തരത്തിൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ വെറുതെ കൺഫർമേഷൻ കൊടുത്തിടുകയും പിന്നീട് എക്സാം എഴുതാതിരിക്കുകയും ചെയ്തതോടെയാണ് പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പി എസ് സി കൊണ്ടുവന്നിട്ടുള്ളത്, എക്സാം ഒ ടി പി കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി. അതായത് ഇതിനു മുന്നേ ഉണ്ടായിരുന്ന എക്സാം കൺഫർമേഷൻ തന്നെ അതിൽ നമ്മളൊരു ഒ ടി പി കൂടി ജനറേറ്റ് ചെയ്യും. അത് നമ്മുടെ പി എസ് സി പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും ആ ഒ ടി പി വരും. അത് നമ്മൾ അവിടെ എൻട്രി ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുക. ഇതാണ് ഒ ടി പി കൺഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒ ടി പി കൺഫർമേഷൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമ്മളൊരു എക്സാമിന് ഒ ടി പി കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ആ എക്സാം അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പി എസ് സി പ്രൊഫൈൽ വരെ ബ്ലോക്ക് ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാവരും, ഞാനടക്കം എല്ലാവരും വെറുതെ ഏത് വരുന്ന നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യും, കൺഫർമേഷനും കൊടുത്തിരുന്ന ഒരു രീതിയാണ് എല്ലാവരും പൊതുവെ ചെയ്യാറുള്ളത്. സോ അത്തരത്തിൽ വെറുതെ നമ്മൾ കൺഫർമേഷൻ കൊടുത്തിട്ട് പിന്നീട് നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്നുള്ളതാണ് പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ കേരള പി എസ് സി എക്സാം ഒ ടി പി കൺഫർമേഷൻ ചെയ്യാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, ആർക്കും നമുക്ക് ഫോണിലോ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളൊരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. നമ്മൾ മൊബൈലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി എസ് സിയുടെ ആപ്ലിക്കേഷനെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ സെർച്ച് ബാറിൽ കേരള പി എസ് സി തുളസി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സെർച്ച് റിസൾട്ട് വരും. സെർച്ച് റിസൾട്ടിലെ ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെയാണ് തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക്. ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടി യൂസർ ആക്സസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു എററാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രൗസർ ഈ ടാബ് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിൻ്റെ ഹിസ്റ്ററി ഒന്ന് ക്ലിയർ ചെയ്യുക. അതായത് നമ്മൾ ആൾറെഡി ഈ ബ്രൗസറിൽ ലോഗിൻ ചെയ്തിട്ട് ലോഗൗട്ട് ആകാതെ നമ്മൾ ടാബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലാണ് അത്തരത്തിലുള്ള എറർ കാണിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹിസ്റ്ററി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും കേരള പി എസ് സി തുളസി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് പി എസ് സി വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ ആൻഡ് ലോഗിൻ എന്ന് പറയുന്ന പേജിലേക്കാണ്. അവിടെ നമ്മുടെ പി എസ് സി പ്രൊഫൈലിൻ്റെ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ കാണുന്ന ആ ക്യാപ്ചർ കോഡ് കൂടി നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത യൂസർ നെയിം പാസ്വേഡൊക്കെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ, ക്യാപ്ചർ കോഡും ഒക്കെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ആകും. നമുക്ക് യൂസർ നെയിം പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഫോർഗോട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ടാഗിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൈ പ്രൊഫൈലും ഹോം വിൻഡോയിലേക്കാണ് നമ്മൾ ലോഗിൻ ആകുക. അവിടെ നമുക്ക് ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ രണ്ടാമത്തെ ലൈനിലായിട്ട് നമുക്ക് കൺഫർമേഷൻ ഫോർ എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ ചെയ്യാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. ആക്റ്റീവ് കൺഫർമേഷനിൽ കാണാൻ സാധിക്കും. ആൾറെഡി നമ്മുടെ മൊബൈൽ ഫോണിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർക്കും അതുപോലെ തന്നെ ഇമെയിലിക്കും മെസ്സേജ് വരും ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ കൺഫർമേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് മാത്രം നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് ആക്റ്റീവ് കൺഫർമേഷൻ, എൽ ഡി ക്ലർക്കിൻ്റെ ഒരു ആക്റ്റീവ് കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കൺഫേം നോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ചെയ്യാനുള്ള വിൻഡോയിലേക്ക് നമ്മൾ എത്തും. അവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്ട്രിക്റ്റ്ലി വാണിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫർമേഷൻ ചെയ്യാൻ നിൽക്കേണ്ട എന്നുള്ളതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കൺഫേം ചെയ്തിട്ട് പിന്നീട് നമ്മൾ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സി പ്രൊഫൈല് ബ്ലോക്ക് ചെയ്യുമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാണിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമുക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ മാത്രം കൺഫേം ചെയ്താൽ മതി. അതിൻ്റെ താഴെ നമുക്ക് ഡിസ്ട്രിക്റ്റ് ജില്ല സെലക്ട് ചെയ്യാണ്ട് അതുപോലെ തന്നെ താലൂക്കും സെലക്ട് ചെയ്യാണ്ട് അവിടെ നമ്മുടെ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജില്ല നമ്മൾ ആൾറെഡി അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടാകും. അത് മാത്രമേ നമുക്ക് അവിടെ വരുള്ളൂ. ആ ജില്ലയിലുള്ള താലൂക്കുകൾ മാത്രമേ താഴത്ത് കാണിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് താലൂക്കാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ നമുക്ക് എക്സാം മീഡിയം ആണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് താഴത്ത് എഴുതിയിട്ടുള്ളത്. സോ അതിൻ്റെ താഴെയാണ് പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഒ ടി പി കൺഫർമേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് നാലൊക്കെ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിൽ വേണം, അല്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ആയാലും പറ്റും. അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ കാണുന്ന സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
സോ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോപ്പ് ബോക്സ് വരും. വൺ ടൈം പാസ്വേഡ് വിൽ ബി സെൻഡ് ദ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ, ഡു യു വാണ്ട് ടു പ്രൊസീഡ്, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർക്കും അതുപോലെ തന്നെ നമ്മുടെ ഇമെയിലിക്കും ആ ഒ ടി പി സെൻഡ് ആയിണ്ടാവും. ആ ഒ ടി പി നമ്മൾ നോക്കിയിട്ട് എൻ്റർ യുവർ ഒ ടി പി ഹിയർ എന്ന് പറയുന്ന കൊടുത്ത് നമ്മൾ ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒ ടി പി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അതിൻ്റെ താഴെ കാണുന്ന ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൺഫർമേഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞിട്ടൊരു പോപ്പ് ബോക്സ് വരും, അത് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സാം ഒ ടി പി കൺഫർമേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും, കൺഫർമേഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ഒപ്പം തന്നെ എൻ്റെ ഹാൾ ടിക്കറ്റ് വരുന്നൊരു ഏകദേശം ഒരു ഡേറ്റും അതിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പോലെ 17/1/2020 ശേഷം ആയിരിക്കും ഹാൾ ടിക്കറ്റ് വരിക എന്നുള്ളതാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഹാൾ ടിക്കറ്റ് വരുന്ന സമയത്ത് എന്തായാലും നമുക്ക് മെസ്സേജ് വരും, ഫോണിലേക്കും അതുപോലെ തന്നെ ഇമെയിലേക്കും മെസ്സേജ് വരും. ആ സമയത്ത് നമ്മൾ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് എക്സാം പോയി എഴുതിയാൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ കേരള പി എസ് സി എക്സാമിൻ്റെ ഒ ടി പി കൺഫർമേഷൻ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.